ഇൻട്രാഡേക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂസുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെലക്ട് ചെയ്യണ സ്റ്റോക്ക് ആ ന്യൂസ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ ന്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിറ്റേ ദിവസം ട്രേഡ് എടുക്കുന്നത്. സോ ആക്ച്വലി ചിലപ്പോൾ അതിന് മുമ്പേ അതിൻ്റെ ന്യൂസൊക്കെ ലീക്കായിട്ടുണ്ടാവും, അതിന് മുമ്പേ ചിലപ്പോൾ ഇത് കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അവരവർക്കേ പൊസിഷൻസ് ഉണ്ടാവും. സോ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇൻട്രാഡേ ചെയ്യുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് പ്രൈസ് മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ന്യൂസ് എന്ന് പറയുന്നത് ബാധകമല്ല, കാരണം ഇപ്പോൾ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് ഉണ്ട്, നമ്മൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും, ആ സ്റ്റോക്ക് ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. ശരിക്കും അതിൻ്റെ അകത്തൊരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ ഇല്ലേ നമുക്ക് അറിയില്ലായിരിക്കാം, ആ സമയത്തായിരിക്കും ഇത് കയറി പോകാനും തോന്നണേ. അപ്പോൾ അത് ഇൻട്രാഡേയിൽ വരുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നോ ഇന്ത്യയിൽ മറ്റേ സെമി കണ്ടക്ടറിൻ്റെ ഫസ്റ്റത്തെ പ്ലാന്റ്, അതായത് ഈ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായി വെച്ചിട്ട് ഏറ്റവും വലിയ കോർപ്പറേറ്റ് നിക്ഷേപമാണ് നമ്മളെ വേദാന്ത ലിമിറ്റഡും ഫോക്സ്കോണും കൂടി ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ചെയ്യാൻ പോകുന്നത്. അതായത് 150,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതൊരു ന്യൂസല്ലേ, ഈ ഒരു ന്യൂസിനെ നമുക്ക് പക്ഷേ യൂസ് ചെയ്യാം. അതാണ് ഈ ന്യൂസസിൻ്റെ നമ്മൾ അത് ഇൻട്രാഡേയിൽ സെലക്ട് ചെയ്യണതിൻ്റെയും ലോങ് ടേമിൽ നമ്മൾ ഈ ന്യൂസസിന് ഉപയോഗിക്കുന്നതിൻ്റെയും വ്യത്യാസം.